പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തുകയാണ് വേണ്ടതെന്നും സൈനിക ബലം കാണിച്ച് പ്രകോപിപ്പിക്കുന്ന പക്ഷം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അണുബോംബ് പ്രയോഗിക്കുമെന്നുമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യറിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത്. ഇത് മോദി സർക്കാരാണെന്നും അണുബോംബിനെ പേടിക്കുന്നവരല്ലെന്നും അമിത്ഷാ പറഞ്ഞു. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും POK തിരിച്ചെടുക്കുമെന്നുമാണ് അമിത്ഷാ പറഞ്ഞത്. ശനിയാഴ്ച ഝാൻസിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു അമിത്ഷായുടെ പ്രസ്താവന. 2019 ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതോടെ കാശ്മീർ സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ പ്രതിഷേധ ശബ്ദം കേൾക്കുന്നു. മുമ്പ് സ്വാതന്ത്ര്യം വേണമെന്ന മുദ്രാവാക്യം ഇവിടെയാണ് കേട്ടിരുന്നത്. എന്നാൽ ഇന്നത് കേൾക്കുന്നത് പാക് അധീന കാശ്മീരിലാണ്. മുമ്പ് കാശ്മീരിലാണ് കല്ലേർ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് POK-യിലാണ് സംഭവിക്കുന്നത്. സെറാംപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ നേരത്തെ നടത്തിയ വിവാദ പ്രസ്താവന. മണിശങ്കർ അയ്യറുടെ ഈ പ്രസ്താവന കോൺഗ്രസിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അതിന് വലിയ വിലയാണ് നൽകേണ്ടി വരിക. ഇന്ത്യ കയ്യൂക്കുമായി പാകിസ്ഥാൻ്റെ അടുത്തേക്ക് ചെന്നാൽ റാവൽപിണ്ടിയിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടെന്ന കാര്യം മറക്കരുത്. അവർ ഇന്ത്യക്കെതിരെ അണുവായുധം പ്രയോഗിക്കും. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്നതായിരുന്നു മണിശങ്കർ അയ്യറുടെ പ്രസ്താവന. ഈ പ്രസ്താവനകൾക്ക് പുറമെ അണുബോംബിന്റെ റേഡിയേഷൻ അമൃത്സറിലെത്താൻ 8 സെക്കൻഡ് എടുക്കില്ലെന്നും ബഹുമാനിക്കുന്നുവെങ്കിൽ അവർ സമാധാനപരമായി തുടരുമെന്നും മണിശങ്കർ ഓർമ്മിപ്പിച്ചിരുന്നു. അതായത് ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് പാകിസ്ഥാൻ എന്ന് തന്നെ പറഞ്ഞു വെക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. കഴിഞ്ഞ ആഴ്ച ഒരു ചാനലിൽ നടന്ന അഭിമുഖത്തിനിടയിലായിരുന്നു മണിശങ്കർ ഈ വിവാദ പ്രസ്താവന നടത്തിയത്. ഇതിനു മുമ്പും പലതവണ വിവാദത്തിൽ ചെന്ന് പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാവാണ് മണിശങ്കർ അയ്യർ. 2014 തെരഞ്ഞെടുപ്പിന് മുൻപായി മോദിയെ ചായക്കാരനെന്ന് വിളിച്ച് മണിശങ്കർ അയ്യർ പരിഹസിച്ചിരുന്നു. പ്രസ്താവന പുറത്തുവന്ന് നിമിഷ നേരം കൊണ്ടായിരുന്നു പ്രസ്താവനയ്ക്കെതിരെ BJP രംഗത്തെത്തിയത്. കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രണയം അവസാനിക്കില്ലെന്നാണ് BJP ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തിയത്. അയ്യരുടെ പരാമർശത്തിനെതിരെ BJP വക്താവ് ഷെഹസാദ് പൂനവല്ല രൂക്ഷമായ രീതിയിലായിരുന്നു മറുപടി നൽകിയത്. കോൺഗ്രസിന് പാകിസ്ഥാനുമായി അടുത്ത ബന്ധമുണ്ട്. ഇന്ത്യക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അവരെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചാണ് അയ്യർ സംസാരിക്കുന്നത്. ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്ന ഭീകരർക്ക് അഭയം നൽകുന്നതിനും പിന്തുണയ്ക്കുന്നതിനും പേരുകേട്ട രാഷ്ട്രമായ പാകിസ്ഥാനുമായുള്ള കോൺഗ്രസിന്റെ നിലവിലുള്ള ബന്ധത്തിന്റെ ഉദാഹരണമാണ് അയ്യരുടെ പരാമർശങ്ങളെന്നായിരുന്നു ഷെഹസാദ് പൂനവല്ല പറഞ്ഞത്. അതേസമയം നരേന്ദ്രമോദി 3rd പ്രധാനമന്ത്രിയായ സ്ഥാനമേറ്റ് 6 മാസത്തിനുള്ളിൽ പാക് അധീന കാശ്മീർ തിരിച്ചു കൊണ്ടുവരുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പറഞ്ഞിരുന്നു. പാകിസ്ഥാന് POK-യെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു ആദിത്യനാഥിന്റെ പ്രസ്താവന. ശത്രുക്കളെ നമ്മൾ ആരാധിക്കില്ല, ആരെങ്കിലും നമ്മുടെ ആളുകളെ കൊലപ്പെടുത്തിയാൽ അതിന് അർഹമായ മറുപടി നൽകുമെന്നും ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി. മണിശങ്കർ അയ്യറിന്റെ പ്രസ്താവന BJP അവരുടെ പ്രചാരണ ആയുധമാക്കാനും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതാണിപ്പോൾ അമിത്ഷായിലൂടെയും യോഗി ആദിത്യനാഥിലൂടെയും തുടക്കം കുറിച്ചിരിക്കുന്നത്.